രണ്ട് കരക്കാരുടെയും ഗണപതിക്കോലം കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ടു ദിവസങ്ങളിൽ അടവി പടയണി നടത്തുന്നു. ആദ്യത്തെ ചടങ്ങായ തപ്പുമേളത്തോടെ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ വേലകളിക്കാർ താവടി തുള്ളുന്നു. താളത്തെ അടിസ്ഥാനമാക്കി മെയ്വഴക്കത്തോടെ നടത്തപ്പെടുന്ന ചുവടുവയ്പ്പുകളാണ് താവടി. താവടി തുള്ളുക എന്നതാണ് പഴമക്കാർ ഇതിന് പറയുന്നത്. താവടിയിൽ ചുവടുകൾക്കുള്ള പ്രസക്തിയാണ് ഇതിന് കാരണം. നല്ല മെയ്വഴക്കവും അഭ്യാസ സിദ്ധിയുമുള്ള വേലകളി അഭ്യസിച്ച കുട്ടികളാണ് താവടി തുള്ളുന്നത്. താവടിയുടെ മുറുക്കത്തോടെ കൊട്ടും ഘോഷവുമായി കുതിര കാപ്പലിച്ച് പടയണിക്കളത്തിലേക്ക് വരവായി. കുരുത്തോലയാണ് കുതിരമെടയുന്നതിന് ഉപയോഗിക്കുന്നത്. കുരുത്തോല കൊണ്ട് നിർമ്മിക്കുന്ന നാല് കുതിരകൾ ഉണ്ടാകും. പച്ചപ്പാളയിൽ ആണ് കുതിരമുഖം നിർമ്മിക്കുന്നത്. കുതിരപ്പുറത്ത് ഒരാൾ ചമ്മട്ടി ഏന്തിയിരിക്കുന്ന പ്രതീതിയാണ് ഇതുണ്ടാക്കുന്നത്. കുതിരക്കാരൻ്റെ തലയിൽ അറബികൾ ധരിച്ചിരിക്കുന്നത് പോലെ വെള്ളമുണ്ട് ധരിച്ചിരിക്കും. കൃത്രിമ മീശയും വച്ചിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികളുമായുണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഗണപതിയും പടിവട്ടവും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ചവിട്ടിയതിന് ശേഷം പലവിധ താളങ്ങളിലൂടെ മുന്നേറി അതിദ്രുതകാലത്തിലെത്തുമ്പോൾ നടത്തപ്പെടുന്ന വട്ടമടിക്കൽ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടുള്ള മനോഹരങ്ങളായ അഭ്യാസ പ്രകടനങ്ങളുടെ ശുദ്ധാനുകരണങ്ങളാണ്. ഗണപതിയും പടിവട്ടവും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ചവിട്ടിയതിന് ശേഷം പലവിധ താളങ്ങളിലൂടെ മുന്നേറി അതിദ്രുതകാലത്തിലെത്തുമ്പോൾ നടത്തപ്പെടുന്ന വട്ടമടിക്കൽ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടുള്ള മനോഹരങ്ങളായ അഭ്യാസ പ്രകടനങ്ങളുടെ ശുദ്ധാനുകരണങ്ങളാണ്. Thank you.
കുതിര തുള്ളി തീരുമ്പോഴേക്കും ഭൈരവിക്കോലം കാപ്പലിച്ച് പഴനിക്കളത്തിലേക്ക് എത്തുന്നു. ഭദ്രകാളിയുടെ പ്രതിരൂപമാണ് ഭൈരവിക്കോലം. പാളയുടെ എണ്ണമനുസരിച്ച് 16, 32, 64, 101 എന്നിങ്ങനെ 4 വ്യത്യസ്ത വലിപ്പത്തിൽ ഭൈരവിക്കോലം എഴുതി വരുന്നു. 64 പാള മുതൽ മുകളിലേക്കുള്ള കോലങ്ങൾക്ക് വ്യാളിമുഖം, എഴുത്തുമുഖം, കിമ്പിരിമുഖം, പച്ചമുഖം, വെപ്പുമുഖം എന്നിങ്ങനെ 5 മുഖങ്ങളുണ്ടാവും. വലിയ കോലങ്ങളിൽ ആനക്കാതും സിംഹക്കാതും എഴുതുന്നു. നാഗക്കെട്ട്, ചുഴിക്കെട്ട്, പീലിക്കണ്ണ്, ഒറ്റക്കണ്ണ്, മന്ദാരം, കമ്മത്ത് തുടങ്ങിയ രചനാ സങ്കേതങ്ങളാണ് ഭൈരവിക്കോലത്തിന് വിധിച്ചിട്ടുള്ളത്. അരങ്ങ് കോലങ്ങളാകുമ്പോൾ 2 ഭൈരവിക്കോലങ്ങൾ ഒന്നിച്ചാണ് കളത്തിൽ വരുന്നത്. രംഗത്തെത്തിയതിന് ശേഷം ഒരു കോലത്തെ കളത്തിന് പുറത്തു മാറ്റി നിർത്തും. ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ ചെണ്ട, തപ്പ്, കൈമണി എന്നീ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഗണപതിയും പടിവട്ടവും ചവിട്ടി ഭൈരവിക്കോലങ്ങൾ കളത്തിലെത്തുന്നു. കറുപ്പും വെളുപ്പും മഞ്ഞയും ചുവപ്പും നിറങ്ങൾക്കാണ് പ്രാധാന്യം. നാഗപടം എഴുതിയ വലിയ കലശത്തോടുകൂടിയ നെഞ്ചുമാലയും അരയിൽ അരത്താലിയും ഭൈരവിക്കുണ്ട്. ദേവീസ്തവങ്ങളും ദേവീ മഹാത്മ്യങ്ങളുമാണ് ഈ കോലത്തിനു പാടേണ്ടത്. ഒരു ദേവീസ്തവം തന്നെ ദേശഭേദത്തോടെ പല പടയണിക്കരകളിലും സ്വീകരിച്ചു കാണുന്നു. അടന്ത, ഒറ്റ, മുറുക്കം എന്നീ താളഘടനയാണ് ഭൈരവിക്കോലത്തിനുള്ളത്. പാട്ടുകാർ പാടുന്ന തോറ്റം വല്യടന്തയും ഒറ്റയും മുറുക്കവും കടന്ന് വിളംബകാലത്തിൽ നിന്ന് അതിദ്രുത കാലത്തിലെത്തുമ്പോൾ കോലത്തിനൊപ്പം ഉറഞ്ഞുതുള്ളുന്നത് ഒരു ദേശവും കൂടിയാണ്. ഗേണാപതി
Oh!
Bhadrakali
Oh,
Thank you.
സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെയും വികാസങ്ങളെയും ക്രാന്തദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുകയും വൈകല്യങ്ങളെ ഹാസ്യഭാവം കലർത്തി വിലയിരുത്തുകയും ചെയ്ത് ആകമാനമുള്ള ശുദ്ധീകരണം നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വിനോദങ്ങൾക്കുള്ളത്. വിനോദക്കാരുടെ വിമർശന ശരങ്ങൾക്ക് പട്ടൻ മുതൽ പറയൻ വരെയുള്ള ജാതികളും അന്യമതസ്ഥർ പോലും പുരുഷ ദൈവങ്ങൾ മുതൽ സ്ത്രീ ദൈവങ്ങൾ വരെയും ദേവന്മാർ മുതൽ അസുരന്മാർ വരെയും എന്നുവേണ്ട കരവാസികളുടെ ജീവിത വീക്ഷണങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അവയിലെ വൈകല്യങ്ങളുമെല്ലാം പാത്രമാകുന്നുണ്ട്. എല്ലാറ്റിലും ഹാസ്യഭാവം നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഉന്നത ചിന്തകളുടെ ഉജ്ജ്വല പ്രഭാവം അവയിൽ തെളിഞ്ഞുകാണാം. അതിപ്രഗത്ഭരായ കലാകാരന്മാരെ കൊണ്ട് മാത്രമേ ഹാസ്യവേഷങ്ങൾ അവതരിപ്പിച്ച് അരങ്ങത്ത് ഫലിപ്പിക്കാനാവുകയുള്ളൂ. പുലയൻ പുറപ്പാട്, പരദേശി, അന്തോണി മരക്കാർ, പട്ടരും പെണ്ണും, കാക്കാലൻ, ശർക്കര കുടക്കാരൻ, തങ്ങളും പടയും, അമ്മൂമ്മയും അപ്പൂപ്പനും തുടങ്ങിയവ പ്രധാന വിനോദ ഇനങ്ങളാണ്. അതെ, അത് പൂവൊന്നും അല്ല.
കനക്കാരും മുറിക്കാരും കൂടെ ഉത്സവപ്പണിക്ക് കൂട്ടു വെച്ചിരിക്കുക. എടാ ഇതൊരു ക്ഷേത്രം, എടാ ഇത് അമ്പലം. ഇവിടെ വിളക്ക് വെക്കുന്നതിന് എന്നോട് ചോദിക്കണം. അതോ ഞങ്ങൾക്ക് ഇവിടെ മോഷണം തെളിക്കണം. ഇവിടെ എന്നാ വിശേഷം ഉണ്ടോ അവിടെ? ആ ആ ഒരു കൊടുങ്കോലിയും കുട്ടി ഒന്നും കിടക്കുമല്ല, അത് അനന്ത ശയനോ? ആ നിന്റെ പോരക്കൽ ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ. ആ അപ്പോൾ പിന്നെന്താ വിശേഷം? ആ ആ രുക്മിണി സത്യഭാമയിൽ ഭഗവാൻ കൃഷ്ണനെ വീശുക, ആലവട്ടം പഞ്ചാമരം ഒക്കെ വീശുന്ന നിന്റെ പുരക്കൽ ആലയ്ക്ക് പട്ടു എല്ലാ സാധനം ഉണ്ടല്ലോ നിന്റെ പുരക്കൽ. പിന്നെന്താ വിശേഷം ഉണ്ടോ? ആ അത് പാണ്ഡ്യൻ ട്രാവ മീനും കഴിച്ചു പിടിച്ചൊന്നും അറക്കുമൊന്നുമല്ല, വായിക്കോ. പിന്നെന്നാ ഉണ്ടോ? പിന്നെന്നാ വിചാരം ഉണ്ടോ? ഓ ലെങ്ക പോയോ? ലെങ്ക അവിടെ എന്താ വിചാരം ഉണ്ടോ? നല്ലത് കിട്ടിയിട്ടാണ്. പിന്നെ പാടട്ടെ നിന്നാടുന്ന പെണ്ണാട്ടിക്കേ എണ്ണ കൊടോ എണ്ണ കൊടോ, പാടട്ടെ നിന്നാടാത്ത പെണ്ണാട്ടിക്കൊരു കില്ലു കൊടോ ഒരു തല്ലു കൊടോ, പാടട്ടെ നിന്നാടാത്ത പെണ്ണാട്ടിക്കൊരു കില്ലു കൊടോ ഒരു തല്ലു കൊടോ. മുനാത്തു വലക്കുക വെച്ചെൻ്റെ അമ്മയ്ക്ക് കൂടിയ വാതകളേ മാം വാതകളേ